ഭജഗോവിന്ദം എന്ന പ്രസിദ്ധമായ മോഹമുദ്ഗരത്തിൽ രണ്ടാം ഭാഗം, ചതുർദശ മഞ്ജരിക അഥവാ ചർപ്പട മഞ്ജരിക എന്ന പേരുള്ള രണ്ടാം ഭാഗം, അതിൽ 5 ശ്ലോകങ്ങളാണ് നമ്മൾ പൂർത്തിയാക്കിയത്. അതിൽ ഓരോ ശ്ലോകവും വിചാരജനകങ്ങളാണ്. 6 ശ്ലോകം, ഭഗവത്ഗീത കിഞ്ചിദധീത ഗംഗാജലലവ കണികാപീത സകൃതപിയേന മുരാരി സമർച്ച തസ്യയമഹിം കുരുതേ ചർച്ച. ഭഗവത്ഗീത കിഞ്ചിത് അധീത യേന, യാതൊരാളാൽ ഭഗവത്ഗീത അല്പം അധ്യയനം ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ഗംഗാജലലവകണികാപീത യേന, യാതൊരാളാൽ ഗംഗാജല ലവകണിക ലവലേശം ഒരു കണിക ഗംഗാജലം കുടിക്കപ്പെട്ടിട്ടുണ്ടോ? പീത കുടിക്കപ്പെട്ടിട്ടുണ്ടോ? യേന, യാതൊരാളാൽ സകൃതപി ഒരിക്കലെങ്കിലും മുരാരി ഭഗവാൻ നാരായണൻ മഹാവിഷ്ണു സമർച്ച സമ്യക് അർച്ചിക്കപ്പെട്ടിട്ടുണ്ടോ? തസ്യ അവനെ സംബന്ധിച്ച് യമഹ യമൻ കിം ചർച്ച കുരുതേ, എന്ത് ചർച്ച ചെയ്യും എന്ന് ചോദിച്ചാൽ ചർച്ച ചെയ്യില്ല എന്നർത്ഥം. അയാൾ യമൻ്റെ പിടുത്തത്തിനല്ല, ചർച്ചയ്ക്ക് പോലും അപ്പുറത്തെത്തുന്നു, അവൻ മരണാതീതനാകുന്നു എന്നർത്ഥം. ഇവിടെ നമുക്ക് സംശയം വരാം. ആത്മൈക്യബോധേന വിനാ വിമുക്തിർ ന സിദ്ധ്യതി ബ്രഹ്മശതാന്തരേപി എന്നുള്ളതാണല്ലോ വേദാന്തശാസ്ത്രം ഉപദേശിക്കുന്നത്. ആത്മബ്രഹ്മൈക്യജ്ഞാനം മാത്രമാണ് മോക്ഷഹേതു. ആത്മബ്രഹ്മൈക്യജ്ഞാനമില്ലേ 100 കോടി ജന്മങ്ങൾ കഴിഞ്ഞാലും മോക്ഷമില്ല. അപ്പോൾ തൻ്റെ അപരിമിതമായ അല്ലെങ്കിൽ തൻ്റെ പരിപൂർണമായിരിക്കുന്ന ബ്രഹ്മാത്മഭാവം സാക്ഷാത്കരിക്കുക മാത്രമാണ് മോക്ഷത്തിനുള്ള ഏകമായ ഉപായം. ഇതാണ് വേദാന്തം ആവർത്തിച്ച് പറയുന്നത്. എന്നാൽ ഇവിടെയാകട്ടെ, ഭഗവത്ഗീത അല്പമെങ്കിലും പഠിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഗംഗാജലത്തിൻ്റെ ഒരു കണികയെങ്കിലും കുടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഒരിക്കലെങ്കിലും മുരാരി സമർച്ചിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവൻ മുക്തനാകുന്നു എന്നാണ് പറയുന്നത്. ഇതെങ്ങനെ ശാസ്ത്രദൃഷ്ടിയിൽ ശരിയാവും? മറുപടി, സാധനാമാർഗത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളത് തന്നെ ഒരു സിദ്ധിയാണ്. സാധനാമാർഗത്തിലേക്ക് പ്രവേശിച്ചാൽ തീർച്ചയായിട്ടും അതിൻ്റെ മഹിമയും രസവും അഥവാ അതിൻ്റെ രുചിയും മനസ്സിലാക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സാധകൻ അനുക്രമമായി മുന്നോട്ട് പോകും. അയാളെ സംബന്ധിച്ച് മറ്റെല്ലാം അപ്രസക്തമായി തീരും. അതുകൊണ്ട് സാധനയിലേക്ക് പ്രവേശിപ്പിക്കുന്നതിനുള്ള പ്രേരണ നൽകുക. അങ്ങനെ പ്രേരകമാകുന്ന ഒരു ഉപദേശമായിട്ട് ഈ ശ്ലോകത്തെ എടുക്കാൻ പറ്റൂ. അല്ലാതെ ഈ ശ്ലോകത്തിന് പാരമാർത്ഥികമായ അർത്ഥം എടുക്കാൻ പറ്റില്ല. സാധനയിലേക്ക് സാധകനെ പ്രചോദിപ്പിക്കുന്ന പ്രേരിപ്പിക്കുന്ന ആ ഒരു ഭാവമേ ഇതിന് കാണാൻ പറ്റൂ. അപ്പോൾ ആദ്യം പറയുന്നത് ഭഗവത്ഗീത കിഞ്ചിത് അധീത, ഭഗവത്ഗീത അല്പമെങ്കിലും പഠിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ. സമസ്ത വേദാർത്ഥ സാര സംഗ്രഹഭൂതമാണ് ഭഗവത്ഗീത. ഭഗവാൻ ഭാഷ്യകാരൻ തന്നെ, ശ്രീമദാദി ശങ്കരാചാര്യ ഭഗവത്പാദങ്ങൾ തന്നെ തൻ്റെ ഗീതാഭാഷ്യത്തിൻ്റെ ആരംഭത്തിൽ ഗീതയുടെ മഹത്വം പറയുന്ന വാക്യമാണ്. ഈ ഗീതാശാസ്ത്രം സമസ്ത വേദാർത്ഥങ്ങളുടെയും സാരസംഗ്രഹഭൂതമാണ്. സമസ്ത വേദങ്ങളിലും എന്തെന്തർത്ഥങ്ങൾ പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ടോ അവയുടെ മുഴുവൻ സാരത്തെ ഒന്നുകൂടി സംഗ്രഹിച്ചാൽ എന്തോ, അതാണ് ഗീതാശാസ്ത്രം. അപ്പോൾ വേദസാരമാണ് ഗീത. അതിലെ ഒരു വാക്യമെങ്കിലും പഠിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ശ്രേഷ്ഠമാണ്. ഒരു വാക്യം, ഗീതയിലെ 700 ശ്ലോകങ്ങൾ പഠിച്ചില്ലേ, ഒരു ശ്ലോകമെങ്കിലും ഒരു വാക്യമെങ്കിലും ഒരല്പമെങ്കിലും അതെല്ലാം സൂക്ഷ്മമായ വേദ തത്വത്തിലേക്ക് അല്ലെങ്കിൽ വേദാന്ത ദർശനത്തിലേക്ക് നമ്മളെ പ്രവേശിപ്പിക്കുന്നതാണ്, ആകർഷിക്കുന്നതാണ്. അതുകൊണ്ട് ഭക്തിപൂർവം ഒരല്പമെങ്കിലും ഗീത പഠിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അയാളെക്കുറിച്ച് യമൻ ചർച്ച ചെയ്യില്ല എന്ന് പറയുന്നത് ഗീത അല്പം പഠിച്ചാൽ മതി എന്ന് കാണിക്കാനല്ല. അത് കൈമുതികൻ ന്യായം. അതായത് അല്പമെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ അവനെ യമൻ ചർച്ച ചെയ്യില്ല എന്ന് പറഞ്ഞാൽ മുഴുവൻ പഠിച്ചയാളെ സംബന്ധിച്ച് പറയേണ്ടതുണ്ടോ എന്നുള്ള അർത്ഥമാണ് അവിടെ.
അപ്പോൾ ഒരല്പം പഠിച്ച് നിർത്താനുള്ള വാക്യമല്ലിത്, മറിച്ച് ഗീതാ പഠനത്തിലേക്ക് പ്രേരണ നൽകുന്ന വാക്യമാണ്. അതുപോലെ ഗംഗാജലലവ കണികാപീത, ഗംഗാജലം അങ്ങേയറ്റം പരിശുദ്ധമായിരിക്കുന്ന ദേവലോകഗാമിനിയായ ഭഗീരഥൻ്റെ തപസ്സിൻ്റെ പൂർണ്ണതയാൽ സർവലോകത്തെയും അനുഗ്രഹിക്കാൻ വേണ്ടി ഭൂമിയിലേക്ക് പതിച്ച, ഇപ്പോൾ വിഷ്ണുപാദതീർത്ഥമായ ശിവൻ്റെ ജടയിൽ നിന്ന് അല്പാൽപമായി പുറത്തേക്ക് പ്രവഹിക്കുന്നതായ ഗംഗ, വിഷ്ണുതീർത്ഥമാണ്, ശിവതീർത്ഥമാണ്, സർവലോകത്തെയും പവിത്രീകരിക്കുന്നതാണ് ഗംഗ. സനാതന ധർമ്മ അവലംബികളെ സംബന്ധിച്ച് ഗായത്രി, ഗീത, ഗംഗ, ഗോവ്, ഈ ഗകാരത്തിൽ ആരംഭിക്കുന്ന ദേവതാഭാവങ്ങളൊക്കെ അത്യന്തം പൂജ്യങ്ങളാണ്. ഗായത്രി ദേവി നിത്യാരാധന ചെയ്യുന്നു നാം. ഗംഗയെ നമ്മൾ അമ്മയായിട്ടാണ് കാണുന്നത്. ഗംഗയുടെ സമീപത്തിലുള്ള മഹാഭാഗ്യവാന്മാർ ഗംഗാജലം കുടിച്ചും ഗംഗയിൽ കുളിച്ചും ആനന്ദിക്കുന്നു. എന്നാൽ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുമുള്ള സനാതനധർമ്മികൾ ഗംഗാസ്നാനം തന്നെയാണ് ചെയ്യുന്നത് അഥവാ ചെയ്യേണ്ടത്. ഗംഗേ ച യമുനേ ചൈവ, ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം ഗുരു എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് താൻ കുളിക്കുന്ന, താൻ വ്യവഹരിക്കുന്ന ജലത്തിലെല്ലാം ഗംഗയെ ആവാഹനം ചെയ്യുന്നുണ്ട്. ആ ഗംഗാജലത്തിൻ്റെ ഒരു കണികയെങ്കിലും കുടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവൻ മരണത്തെ അതിക്രമിക്കും എന്നാണ്. തുടർന്ന് നമുക്ക് ഈ ശ്ലോകം അടുത്ത പ്രാവശ്യം വിചാരം ചെയ്യാം.